ശ്രീമതി കെ പി സുധീർ എഴുതിയ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന പുസ്തകം, എക്രോസ് ദ കോണ്ടിനെൻസ്. ഡോക്ടർ കെ പി സുധീര മലയാളികൾക്ക് ഏറെ സുപരിചിതയായ എഴുത്തുകാരിയാണ്. അവരുടെ കഥകളും അതോടൊപ്പം തന്നെ ജീവചരിത്ര ഗ്രന്ഥങ്ങളും ബാലസാഹിത്യ കൃതികളും ലേഖനങ്ങളും ഒക്കെ മലയാളി ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ചതാണ്. ഈ പുസ്തകം എക്രോസ് ദ കോണ്ടിനെൻസ്, ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന പുസ്തകം ഹണികോം പബ്ലിഷേഴ്സാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 2022 പുറത്തിറങ്ങിയ ഈ പുസ്തകം വളരെ വിപുലമായ വായനാ സ്വീകാര്യത നേടിയെടുത്തുകൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര അനവരതം മുന്നോട്ട് നീങ്ങുകയാണ് എന്നത് ഏറെ സന്തോഷപ്രദമായൊരു കാര്യമാണ്. കെ പി സുധീരയുടെ ഈ പുസ്തകം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ യാത്രാവിവരണ സാഹിത്യത്തിന് കൈവന്ന വിലപ്പെട്ട നിധിയാണ്. നമുക്കറിയാം, യാത്രാവിവരണം എന്ന സാഹിത്യരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ദേശത്തിൻ്റെ ആത്മാവിനെ, ആ ദേശത്തിൻ്റെ സ്വത്വമുദ്രയെ സഞ്ചാരി ചെന്ന് സ്പർശിക്കുമ്പോഴാണ് അത് മികച്ച യാത്രാവിവരണമായി മാറുന്നത്. ഡോക്ടർ കെ പി സുധീരയുടെ ഈ പുസ്തകം അത്തരത്തിലുള്ള ഒരു ധന്യതയിലേക്ക് ഉയരുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത്, ഇന്ദ്രിയനിഷ്ഠമായി ഈ 5 ഭൂഖണ്ഡങ്ങളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ആ ഭൂഖണ്ഡങ്ങൾ കണ്ട് അവിടെയുള്ള ദേശചരിത്രത്തെ യാന്ത്രികമായി വിവരിച്ചു പോകുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഭൂഖണ്ഡങ്ങളുടെയും പൂർവകാല ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വർത്തമാനകാല അവസ്ഥയെയും അവിടെ പാർക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെയും ആ പ്രദേശത്തെ യശസ്സിലേക്കുയർത്തിയ വിസ്തൃതരായ കലാകാരന്മാരെക്കുറിച്ച്, എഴുത്തുകാരെക്കുറിച്ച്, ശില്പികളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ച് അവിടെയുള്ള കാലാവസ്ഥാ ഭേദങ്ങളെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശത്തെ പ്രഖ്യാതങ്ങളായ സ്മാരകങ്ങളെയും തെരുവുകളെയും ഒക്കെ ചിത്രീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഡോക്ടർ കെ പി സുധീര ഈ പുസ്തകത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ആഖ്യാന കുശലത എന്നൊരു ഗുണം ഈ പുസ്തകത്തിന് നൽകുന്നുണ്ട്. അസാധാരണമായ നിരീക്ഷണ പാടവത്തോടെ ഓരോ ദേശത്തിലേക്കും കാലൂന്നുമ്പോൾ വർഷങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന പലവിധത്തിലുള്ള അറിവുകൾ ഈ പുസ്തകം സമ്മാനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 5 ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കർത്തവ്യമാണ്, എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ വെറുമൊരു ടൂറിസ്റ്റ് എന്ന നിലയിൽ നിന്ന് മാറി ഒരു സാംസ്കാരിക തീർത്ഥാടക എന്ന നിലയിലേക്ക് അവർ ഉയരുന്നുണ്ട്. ഓരോ ഭൂഖണ്ഡങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ആ ഭൂഖണ്ഡങ്ങളെ പ്രശസ്തിയിലേക്കുയർത്തിയ ഒരുമാതിരി എല്ലാ പ്രദേശങ്ങളെക്കുറിച്ചും കാര്യമായി പഠിച്ച് എഴുതുന്ന ഒരു രീതി കൈക്കൊള്ളുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും ആ ദേശങ്ങളെ ആദരവോടെ നോക്കിക്കാണുമ്പോഴും സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധം, താൻ ഭാരതീയ പൗരയാണ് എന്നൊരു ബോധം കൊളോണിയൽ വിമുക്തമായൊരു മനസ്സോടുകൂടി അവർ സ്വീകരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട വസ്തുത. എന്ന് മാത്രമല്ല, വസ്തുനിഷ്ഠമായ വിവരണങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു ചെന്ന് തത്വചിന്താപരമായ, ദാർശനികമായ, സൗന്ദര്യാത്മകമായ തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ യാത്രാവിവരണത്തെ ഹൃദ്യമായൊരനുഭവമാക്കി മാറ്റുവാൻ അവർക്ക് കഴിയുന്നു. ലോകത്തെങ്ങുമുള്ള മനുഷ്യരുടെ ഉള്ളിലെ ചേതന, അത് സ്നേഹത്തിൻ്റെയാണ്, സഹവർത്തിത്വത്തിൻ്റെതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജിയോഗ്രഫിയെ മാത്രമല്ല ഹിസ്റ്ററിയെ കൂടി സ്പർശിച്ചുകൊണ്ട് കേവല കാഴ്ചകൾക്കപ്പുറം അനുഭൂതിദായകമായൊരു തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
എനിക്ക് വലിയ സന്തോഷം തോന്നിയത് എത്ര എത്ര പ്രദേശങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത്. തായ്ലൻഡും മലേഷ്യയും സിംഗപ്പൂരും ചൈനയും മൗറീഷ്യസും ഇംഗ്ലണ്ടും അമേരിക്കയും ഈജിപ്തും ഓസ്ട്രേലിയയും ശ്രീലങ്കയും നേപ്പാളും ഒക്കെ കടന്നു വരികയാണ്. റഷ്യ അടക്കം ഞാനിവിടെ സൂചിപ്പിക്കാത്ത പല ദേശങ്ങളും കടന്നു വരുന്നു. പക്ഷേ അവർ പറയുന്നൊരു കാര്യം, അന്യരാജ്യങ്ങളുടെ സംസ്കാരവും സംസ്കൃതിയും അറിയുമ്പോഴും മാതൃരാജ്യത്തിൻ്റെ മഹനീയതയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നമ്മുടെ കലയെക്കുറിച്ച്, ലോക സാഹിത്യത്തെക്കുറിച്ച്, സ്പോർട്സിനെക്കുറിച്ച്, നമ്മുടെ വാസ്തുവിദ്യാ ചരിത്രത്തെക്കുറിച്ച്, ലോകത്തെ ഇന്ന് കാണുന്ന ലോകമാക്കി മാറ്റിയ മഹാത്മാക്കളായ എഴുത്തുകാരെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ചൈനയെക്കുറിച്ചും അതോടൊപ്പം തന്നെ തായ്ലൻഡിനെക്കുറിച്ചും ഒക്കെയുള്ള സൂചനകളാണ്. ലോകമെങ്ങുമുള്ള മനുഷ്യർ വാസ്തവത്തിൽ ജാതിമത വർഗ ഭേദങ്ങൾക്ക് അതീതമായി സ്നേഹത്തോടെ പുലരണം എന്നൊരു ദർശനം ഒരു യാത്രാവിവരണത്തെ മുൻനിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുക, അതും വായനക്കാരിൽ ജിജ്ഞാസ പുലർത്തിക്കൊണ്ട് ജനങ്ങളിലൊരു പാരസ്പര്യം ഉണ്ടാകണം എന്ന ബോധത്തോടുകൂടി അവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് യാതൊരു മുൻവിധികളുമില്ലാതെ, അത് എടുത്തു പറയണം, ഒരു രാജ്യത്തെക്കുറിച്ചും മുൻവിധികൾ വെച്ച് പുലർത്താതെ ആ രാജ്യത്തിൻ്റെ ഭൗതികമായ ആർഭാടങ്ങളെക്കാളും ആ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ മഹിമയെ സ്പർശിച്ചുകൊണ്ട് ഒരു ചരിത്ര പണ്ഡിതയുടെ ദാർശനികമായ വിവേകത്തോടുകൂടി അവർ ഈ യാത്രാവിവരണം എഴുതുമ്പോൾ ഇത് ബൃഹത്തായ കൃതിയായിട്ട് മാറുന്നു ആകാരം കൊണ്ട്, അതോടൊപ്പം തന്നെ അന്തസാരം കൊണ്ടും ഈ പുസ്തകം വളരെ കനപ്പെട്ടതായിട്ട് മാറിത്തീരുകയാണ്. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേവലമായ വർഷങ്ങളും മാസങ്ങളും കണക്കുകളും ചരിത്ര സംഭവങ്ങളും വിവരിക്കുക എന്നതിനുപരി ആ പ്രദേശങ്ങളുടെ അമ്പരചുംബിയായ രമ്യഹർമ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനുപരി അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച്, അവിടുത്തെ ജൈവസമ്പത്തിനെക്കുറിച്ച്, അവിടുത്തെ സ്ത്രീപുരുഷ സമത്വസങ്കല്പങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ആത്മീയ പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രാവിവരണം വായിക്കുന്നതിലൂടെ നമുക്ക് ആ ദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ഈ 5 ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു താത്പര്യം ഉണ്ടാവുക എന്നത് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യാതൊരുവിധ മനശ്ചാഞ്ചല്യവുമില്ലാതെ തികഞ്ഞ സൗന്ദര്യാരാധനയോടുകൂടി നഗരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, വിശേഷിച്ച് സിഡ്നിയും മെൽബണും കാർബറയും അടക്കമുള്ള നഗരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നൈലടക്കമുള്ള മഹാനദികളുടെ സംസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അവിടെയുള്ള ജന്തുജാലങ്ങളെ സൂചിപ്പിക്കുന്നു. അവിടെയുള്ള വൃക്ഷരാശികളെ സൂചിപ്പിക്കുന്നു. അവിടുത്തെ സർക്കാർ ഓരോ ജനതയോടും പുലർത്തുന്ന ഭരണ സംവിധാനത്തോടും നിയമത്തോടുമുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നു. ചൈനയിലെ സ്ത്രീത്വത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്നതിലൂടെ ഈ പുസ്തകം മഹത്തായ ഒരു യാത്രാവിവരണ അനുഭവമായിട്ട് മാറുകയാണ്. ഡോക്ടർ KP സുധീരയ്ക്ക് അവരുടെ ഇതുവരെയുള്ള സംഭാവനകളെക്കൂടി മുൻനിർത്തിക്കൊണ്ട് ആദരവോടുകൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്.